ചിത്രപതംഗം. ജനങ്ങളെ സ്വാധീനിക്കുന്ന കലയെന്ന നിലയിൽ ചലച്ചിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് രൂപപ്പെടുത്തിയെടുക്കുന്ന സംവിധായകൻ, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സർഗാത്മകതയിലൂന്നി പ്രവർത്തിച്ചാലേ ചലച്ചിത്രം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. പ്രിയ ശ്രോതാക്കളെ, സംവിധായകൻ പി ചന്ദ്രകുമാറാണ് ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഞാൻ 1970 സിനിമയിൽ വന്നത്. അന്ന് വരുന്ന കാലത്ത് എനിക്ക് കലയുമായിട്ടുള്ള അടുപ്പെന്ന് പറഞ്ഞാൽ ആകെ ഒരു 7 പഠിച്ച കഥകളിയും ചെണ്ട ഒട്ടാനും അറിയാം. കൊല്ലംകോട് പാലസിൽ ഞാൻ ഒരു 4 തൊട്ടിട്ട് പഠിച്ചിരുന്നു. 13 വരെ പഠിച്ചിരുന്നു. ആ ഒരു താളബോധം എനിക്കുണ്ടായിരുന്നു, മനസ്സിൽ ഒരു റിതം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വരണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ, എന്നെ സിനിമയിൽ വന്നപ്പോൾ അവിടെ എന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിർത്തി. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ സൗണ്ടിലാണ് പോയത് വർക്ക് ചെയ്യാൻ. സൗണ്ടിൽ കൊണ്ടപ്പോൾ ഇതൊന്നും എനിക്ക് പോരാ തോന്നി. പിന്നെ നോക്കിയപ്പോൾ അവർ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് എഡിറ്റിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തി. എഡിറ്റിങ്ങിൽ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പി ഭാസ്കരൻ എന്നുള്ള സംവിധായകനെ കണ്ടുമുട്ടി. അപ്പോൾ പി ഭാസ്കരൻ അവിടെ വന്ന് കണ്ടപ്പോൾ ഈ ഇതിൽ ഏറ്റവും നല്ല പ്രൊഫഷൻ സംവിധാനമാണെന്നും അതാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് എൻ്റെ മനസ്സ് തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു അതെങ്ങനെയെന്ന്. അവസാനം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഉമ്മാച്ചു എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെയാണ് സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ അന്ന് ഞാൻ 3rd അസിസ്റ്റൻസ്, സാധാരണ സിനിമയിൽ അന്നൊക്കെ 2 അസിസ്റ്റൻസ് മാക്സിമം ഉണ്ടാവുള്ളൂ. 3rd ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് എന്നെ കൂടി വെച്ചു, ഞാൻ നിന്നു. അങ്ങനെ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വളരെ 14 സിനിമയിൽ വന്നു. അതുകൊണ്ടായിരിക്കും അവിടുന്ന് എല്ലാവരും എബോവ് 40 ഉള്ളവരാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒക്കെ 45 50 വയസ്സ് വരെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വരെ. അന്ന് ഞാൻ 14 വയസ്സ്, അതുവരെ അവിടെ ഒരു കൗതുകമായിരുന്നു എല്ലാവർക്കും. ഇയാൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എനിക്ക് വേറെ ഒന്നും പറ്റില്ല, ഇനി ഇതന്നെ ചെയ്യണം, ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട വേണ്ടി ഓടി നടന്ന് പണിയെടുത്ത് തുടങ്ങിയപ്പോൾ അത് എല്ലാവരിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷേ ആ ഹാർഡ് വർക്ക് ഒരു ഡയറക്ടർക്ക് വേണ്ടത് ഏറ്റവും വലിയൊരു ഇത് ഹാർഡ് വർക്കാണ്. കാരണം ഒബ്സർവേഷൻ വേണം, എല്ലാം മനസ്സിലാക്കണം. വെറും സംവിധാനം പറഞ്ഞിട്ട് ടെക്നിക്കൽ ഇതാണ് സിനിമ, ഇതാണ് ആംഗിൾ എന്ന് മാത്രം പഠിച്ചാൽ പോരാ. ടോട്ടൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും ആ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെക്കുറിച്ചും ഒക്കെ ബോധം വേണം. എങ്കിൽ മാത്രമേ ഒരു ഡയറക്ടർക്ക് കറക്റ്റായിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിന് എത്ര കഴിവുണ്ടെങ്കിലും കൂടെ സബോർഡിനേറ്റ്സും കൂടെ നിൽക്കുന്ന എല്ലാവരും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അവർക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ നമുക്ക് കഴിയണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് എനിക്കങ്ങനെ ഞാൻ ഭാസ്കർ മാഷ്ടടുത്തു നിന്നാണ് തുടങ്ങിയതെങ്കിലും അവിടെ നിന്ന് എനിക്ക് പിന്നെ അടുത്ത ചാൻസ് കിട്ടുന്ന വിജയനാരായണൻ പറഞ്ഞിട്ട് ഭാസ്കർ മാഷ്ടർ തന്നെ അസിസ്റ്റൻ്റായിരുന്ന പി വിജയനും എഡിറ്റർ കെ നാരായണനും ചേർന്നിട്ടാണ് വിജയനാരായണൻ എന്നുള്ള പേരിൽ എറണാകുളം ജംഗ്ഷൻ, അഴിമുഖം, രാത്രിവണ്ടി അങ്ങനെ കുറേ സിനിമ വിളിച്ചു. അപ്പോൾ അതിന് എനിക്ക് കൂടെ പോയി വർക്ക് ചെയ്യാൻ പറ്റി. അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തായിരുന്നു, ആകെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് സെക്കൻഡ് അസിസ്റ്റൻ്റ് ലാസ്റ്റ് അസിസ്റ്റൻ്റ് ഒക്കെ ഒരാളേ ഉള്ളൂ, എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്തോളണം. അതുകൊണ്ട് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടി. നമ്മളവിടെ പോയാൽ രാവിലെ വന്നാൽ ഷൂട്ടിംഗ് ഫ്ലോറും ടേബിളും തുടക്കൽ വരെ നമ്മുടെ പണിയാണ്. അത് തുടച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ച് പിന്നെ നമുക്കറിയാം ഏതൊരു സാധനങ്ങൾ എവിടെ വെച്ചിട്ടുള്ളത് എന്താണ്. അപ്പോൾ ക്യാമറമാൻ എനിക്ക് എന്തെങ്കിലും സാധനം വേണം പറഞ്ഞാൽ കറക്റ്റ് എടുത്തു കൊടുക്കാൻ പറ്റും, ഇന്നത് ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഓടി നടന്ന് ചോദിക്കുമ്പോൾ അത് പ്ലസ് പോയിൻ്റായി മാറി. നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ആ പ്രായം, ഓടി നടക്കാനുള്ള അന്നത്തെ സ്റ്റാമിന, എനർജി, സോ അതൊക്കെ കിട്ടിയപ്പോൾ വിജയനാരായണന്മാരോട് വർക്കുമ്പോൾ പിന്നെ അടുത്ത ചാൻസ് വരുന്നത് എനിക്ക് എ ബി രാജൻ്റെ കൂടെയാണ്. എ ബി രാജനോട് വർക്കുമ്പോഴേക്കും ഹരൻ സാർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാകുമ്പോൾ ഹരൻ സാർ എന്നെ വിളിച്ചു. പിന്നെ കൂടുതൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തത് ഹരൻ സാറിൻ്റെ കൂടെയും ഡയറക്ടർ ജെയ്സിയുടെ കൂടെയാണ്. ഞാനങ്ങനെ ഒരു 14 ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ഞാനൊരു ഈ 14th വയസ്സിൽ തുടങ്ങിയിട്ട് ഈ 19-20 വയസ്സാകുമ്പോഴേക്കും ഈ 14 ഡയറക്ടേഴ്സിൻ്റെ കൂടെ 10-70 സിനിമയിൽ കൂടുതൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ. അതൊരു വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു. അതൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചു. അപ്പോൾ ഞാൻ ഓരോ ഡയറക്ടറിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഓരോന്ന്, കാരണം അത് ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ വെറും ടെക്നിക്കലി ഒരു പുസ്തകം നോക്കി പഠിക്കുന്ന പോലെയല്ല, ഓരോരുത്തരുടെ രീതി, ഓരോരുത്തരുടെ ഫിലിം മേക്കിംഗ്. നമ്മൾ ഒരു ഓരോ ഹോട്ടലിലും ഓരോ കുക്കും ഉണ്ടാക്കുന്ന ആഹാരത്തിന് ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അവർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാറും.
അതുപോലെ ഓരോ സംവിധായകനും ഓരോ സീൻ, ഒരേ സീൻ തന്നെ നമ്മളിപ്പോൾ 7 സംവിധായകരെ കൊടുത്താൽ അവർ 7 പേരും ഷൂട്ട് ചെയ്യുന്ന 7 തരത്തിലായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ കാണുന്ന പിക്ചറും ആ സ്ക്രീനും വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. 7 ക്യാമറമാനും തന്നെ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല. അവർ കാണുന്ന ഫ്രെയിം, അവർ മനസ്സിൽ കാണുന്ന ലൈറ്റിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു സീൻ കിട്ടിയാൽ ഇതെങ്ങനെ ചെയ്യണം, ഇത് കഥയിൽ എവിടെയാണ് വരുന്നത്, നമ്മൾ എടുക്കുന്ന സിനിമ ഒരു കോമഡി ബേസ്ഡ് സിനിമയാണെങ്കിൽ അത് എങ്ങനെ മേക്ക് ചെയ്യണം, കോമഡി പറയേണ്ട രീതിയുണ്ട്, അതിൻ്റെ ഒരു താളബോധം വേണം. ഒരു ഫാമിലി ഡ്രാമ പറയുമ്പോൾ അതിന് വേറെ റിതമാണ്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡിന് അതിന് വേറെ ഇതാണ്. അപ്പോൾ ഈ താളബോധം വേണം ഓരോ മേക്കിങ്ങിലും. എല്ലാ ഫിലിമും ഒരുപോലെ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ കൂടുതലും പഠിച്ചത് ഡയറക്ടർ ഹരിഹരനിൽ നിന്നാണ്. ഹരൻ സാർ ആദ്യം കോമഡി എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്തിരുന്ന കാലത്താണ് ഞാൻ കൂടെ ചേർന്ന്. അത് കഴിഞ്ഞ് ഹരൻ സാർ സീരിയസ് ഫിലിംസിലേക്ക് കടന്നപ്പോൾ മേക്കിംഗ് സ്റ്റൈല് മാറിയിരുന്നു ഹരൻ സാറ്. അപ്പോൾ ഞാൻ ഈച്ചൻ്റെ ഒരു ഫിലിമിനും ഉപയോഗിക്കുന്ന രീതി ഡിഫറൻ്റ് ആണെന്നുള്ളത്, അതാണ് ഒരു സംവിധായകൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളൊരു സബ്ജക്റ്റിനെ കൈ കിട്ടുമ്പോൾ ഈ സബ്ജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇത് എങ്ങനെ എടുത്താലേ ശരിയാവുക, ഇത് എടുക്കേണ്ട രീതി എന്താണ്, അത് എങ്ങനെ നമ്മൾ ക്യാമറമാന് പറഞ്ഞു കൊടുക്കണം, ക്യാമറമാനോട് ചെയ്യിക്കണം, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതങ്ങനെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. ഹരിഹരനെ ഡയറക്ടറാക്കിയത് ഡോക്ടർ ബാലകൃഷ്ണനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഹരിഹരൻ്റെ പടങ്ങൾക്ക് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബാലകൃഷ്ണൻ ഇൻഡിപെൻഡൻ്റ് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനും ഞാൻ കൂടെപ്പെട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് എൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയത്, ഡോക്ടർ ക്ലിനിക്കൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും രാവിലെ വരില്ല ഷൂട്ടിങ്ങിന്. സീൻസൊക്കെ എഴുതി തരും, ചന്ദ്രമുഖി തുടങ്ങിക്കോളും, ഞാൻ വന്ന് ജോയിൻ ചെയ്യാൻ പറയും. ചിലപ്പോൾ ജോയിൻ ചെയ്യും, ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല, നമ്മളോടുള്ള വിശ്വാസം. അങ്ങനെ ഞാൻ 3-4 പടങ്ങൾ അങ്ങനെ ഡോക്ടർക്ക് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യണം, ഡോക്ടർ ഇടയ്ക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യും പോവും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറിന് പറഞ്ഞു, ഏയ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ചന്ദ്രൻ ചെയ്തിട്ട് എൻ്റെ പേരിടുന്ന പോലെയാവും, അത് വേണ്ട, അതുകൊണ്ട് അടുത്ത പടം ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല, അപ്പോൾ അതിന് 19 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, ചന്ദ്രൻ ഇത്രയും പടം ചെയ്ത് ചന്ദ്രനാണല്ലോ എനിക്കറിയാം, അതുകൊണ്ട് ചന്ദ്രൻ. അത് എനിക്കൊരു വല്ലാത്ത, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയിരുന്നു. കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് അതിനു മുമ്പ് തന്നെ കുറേ സീൻസ് ചെയ്ത് മറ്റൊരാളുടെ പേരിലാണെങ്കിലും ചെയ്ത് അത് തിയേറ്ററിൽ വന്നാൽ എങ്ങനെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഡോക്ടർ ഭാഷനോട് വർക്ക് ചെയ്ത പടങ്ങളാണ്. ഡോക്ടർ ഭാഷൻ ഡയറക്ടർ ചെയ്ത ലവ് ലെറ്റർ, കല്യാണപ്പന്തൽ, രാജപരമ്പര, അങ്ങനെ മധുരം തിരുമധുരം, അങ്ങനെ 3-4 ഫിലിം ഡോക്ടർ ഡയറക്റ്റ് ചെയ്തു, ഞാനാണ് കൂടെ വർക്ക് ചെയ്തത്. അപ്പോൾ അതിൽ കൂടെ ഡോക്ടർ എന്നിൽ വിശ്വാസം വന്നു. അങ്ങനെയാണ് ഞാൻ 1977 ഡയറക്ടറാകുന്നു. മനസ്സൊരു മയിൽ എന്ന് പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം, അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടമാണ്, അന്ന് കളർ എത്തിയിട്ടില്ല. 1000 അടിയുടെ ഫിലിം വന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ 2 മുറിച്ചിട്ട് 500 അടി ആക്കിയിട്ട് മാഗസിനിൽ ലോഡ് ചെയ്തിട്ട്, അന്ന് 500 മാഗസിൻ 1000 മാഗസിൻ ഉണ്ടെങ്കിൽ പോലും അത് എല്ലായ്പ്പോഴും ഉപയോഗിക്കാറില്ല, കാരണം വേസ്റ്റ് ആവും ചിലപ്പോൾ. അന്ന് ഷൂട്ടിംഗ് തുടങ്ങി, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് 2 അന്ന് മിച്ചൽ ക്യാമറയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആരിഫ്ലെക്സ് ക്യാമറ വാടകയ്ക്ക് എടുക്കാറുള്ളൂ. എക്സ്പെൻസീവ് ആയതുകൊണ്ടല്ല, അല്ല അതിന് കാരണം സത്യത്തിൽ പറഞ്ഞാൽ മിച്ചൽ ക്യാമറ വന്നിട്ട് 3 ഫേസിലേ വർക്ക് ചെയ്യുള്ളൂ, അത് ബാറ്ററിയിലൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മോട്ടറിലാണ് ഓടുന്നതും. അപ്പോൾ അത് യൂഷ്വലി അത് സാധാരണ ഉപയോഗിക്കുന്നത് ലൈവ് റെക്കോർഡിങ് ചെയ്യുമ്പോഴാണ്. അന്ന് ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺ ദി സ്പോട്ട് റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ സിങ് സൗണ്ട് പോലെയാണ് അന്ന്, ഇന്നിപ്പോൾ സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വന്നിട്ട് ക്യാമറ നോയ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഈ മിച്ചൽ ക്യാമറയിൽ നോയ്സ് ഒന്നും വരില്ല, അത് വലിയ കുറച്ച് വലിയ ക്യാമറയാണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 3 ഫേസിലേ വർക്ക് ചെയ്യുള്ളൂ. അത് വേറെ നമ്മൾ ജനറേറ്ററിൽ ഇട്ടാൽ പോലും ചിലപ്പോൾ ഫ്ലിക്കറിങ് ഫ്ലക്ച്വേഷനൊക്കെ വരും, നമ്മൾ ഷൂട്ടിങ്ങുമ്പോൾ ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ ഫ്ലിക്കറിംഗ് ഒക്കെ കാണും, അത് പേടിച്ചിട്ട് അത് ഫ്ലോറിൽ ഷൂട്ട് ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത്. വളരെ റെയറായിട്ട് ഔട്ട്ഡോർ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ മിച്ചൽ ക്യാമറ. പിന്നീട് കുറച്ചുകൂടി ജനറേറ്ററും നല്ല ജനറേറ്ററൊക്കെ വന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ കെയർഫുള്ളായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഫ്ലിക്കറിംഗ് ഒക്കെ വരും. അപ്പോൾ ഔട്ട്ഡോറിന് വേണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് ആരിഫ്ലെക്സ്. അല്ല, ആരിഫ്ലെക്സ് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടൊന്നുമല്ല, അന്നത്ര വലിയ വാടകയൊന്നും ഇല്ലായിരുന്നു. സ്റ്റുഡിയോയിൽ എന്താ നമുക്ക് മെച്ചണ്ടായിരുന്നു വെച്ചാൽ, സ്റ്റുഡിയോ നമ്മൾ സ്റ്റുഡിയോ ബുക്ക് ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡിങ് ലൈറ്റ്സ് ആൻഡ് ക്യാമറയാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ നമുക്ക് ആ ക്യാമറയുടെ ചാർജൊക്കെ അതിൽ കയറിപ്പോവും. ഇതങ്ങനെയല്ല, നമ്മൾ അഡീഷണൽ ഒരു ക്യാമറ പുറത്തുനിന്ന് ഹയർ ചെയ്യുകയാണ്, അപ്പോൾ അതിന് നമ്മൾ വാടക കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വെച്ചാൽ ഈ അഡീഷണൽ കാശ് വരുന്നത് കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലി. അങ്ങനെ കോസ്റ്റ്ലി ഒന്നല്ലായിരുന്നു, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി. അങ്ങനെ ഈ പടങ്ങൾ മനസ്സൊരുമയിൽ, ജലതരംഗം, അനുഭൂതികളുടെ നിമിഷം, ഇങ്ങനെ 3 സിനിമകൾ ഞാൻ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തു. അപ്പോഴേക്കും ഞാൻ അസ്തമയം പറഞ്ഞു ഉമാ സ്റ്റുഡിയോ മാസാറിന് വേണ്ടിയിട്ട് കളർ ഫിലിം. ചുംബനം പ്രേമവാഹിനി, സ്വർഗമോഹിനി. ഞാൻ എൻ്റെ ജീവിതത്തിൽ
കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു 10 വയസ്സ് 12 വയസ്സ് 14 വയസ്സുള്ളപ്പോൾ അല്ല 12 13 വയസ്സുണ്ടാവും ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ കൊല്ലംകോട് ഒരു വായനശാല ഉണ്ടായിരുന്നു, ഉദയ വായനശാല. അപ്പോൾ അവരൊരു നാടകമൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ മധുസാറായിട്ട് നല്ല ബന്ധമുള്ള ഒരു അപ്പുമേനൻ പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എവിടെയോ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആ നാടകം ഉദ്ഘാടനം ചെയ്യാൻ, അത് സി എൽ ജോസിൻ്റെ വർഷക്കാറ്റ് പറഞ്ഞ നാടകമായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മധുസാറാണ് വന്നതെന്ന്, കൂടെ ശാരദയുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ആക്ടർ മധുസാറായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആ സ്റ്റേജിൽ തന്നെ ഞാനുള്ളതുകൊണ്ട് ഞാനൊന്ന് മധുസാറിനെ ഇങ്ങനെ തൊട്ട് നോക്കുക ചെയ്തു. അപ്പോൾ അന്ന് അറിയില്ല ഞാൻ പിന്നീട് മധുസാറായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്ന ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഇങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായി. അതിനെ സിനിമയിൽ ചേരാനായിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു മദ്രാസിൽ വന്നപ്പോൾ, അന്ന് വന്നപ്പോൾ നാളെ മദ്രാസിൽ സ്റ്റുഡിയോയിൽ പോകണം, വാസു സ്റ്റുഡിയോയിലാണ് ഞാൻ ആദ്യം പോയത്, സ്റ്റുഡിയോ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അന്ന് പറഞ്ഞു മധു പറഞ്ഞ ആക്ടർ ഡയറക്ടറും കൂടി ആയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പടം റിലീസായിട്ടുണ്ട്. അന്ന് മദ്രാസിൽ ഒരേ ഒരു തിയേറ്ററിൽ മാത്രമേ മലയാളം സിനിമ റിലീസാവുള്ളൂ. അതിനുവേണ്ടി ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ന്യൂ എൽഫിൻസ്റ്റൺ മൗണ്ട് റോഡിലൊരു തിയേറ്റർ, അവിടെ മലയാളം മാത്രമേ റിലീസാവുള്ളൂ. അപ്പോൾ എല്ലാ മലയാളികളെയും കാണണമെങ്കിൽ ശനി ഞായർ അവിടെ പോയാൽ മദ്രാസിലെ എല്ലാ മലയാളികളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അന്ന് പോകും ഞങ്ങൾ, അപ്പോൾ അവിടെ കാണാം. അപ്പോൾ അന്ന് പറഞ്ഞു മലയാളപ്പെടുന്നത്, അപ്പോൾ അന്നാണ് മധുസാറിൻ്റെ പ്രിയ എന്ന് പറഞ്ഞ പടം റിലീസാവുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കണ്ട ആദ്യത്തെ മലയാള സിനിമയും മധുസാറിൻ്റെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യാൻ പഠിക്കുക, ഇങ്ങനെ സൗണ്ടിൽ നിൽക്കണോ എഡിറ്റിംഗ് നിൽക്കണോ ഈ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഫ്ലോറിൽ കയറുമ്പോൾ ഉമ്മാച്ചുവിൻ്റെ സെറ്റിലാണ് ഭാസ്കരൻ മാഷടെ. അപ്പോൾ അതിൽ കൽപ്പകത്തോപ്പന്നൻ ഒരുവന് പതിച്ചു നൽകി കൽവിലാറടി മണ്ണിലെൻ്റെ ഖബറടക്കി പറഞ്ഞ പാട്ടുപാടി പുകയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫ്ലോറിൽ നടക്കുന്ന മധുസാറിനെ ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ ക്ലാപ്പും കൊണ്ട് ചെന്നപ്പോൾ മധുസാർ ചോദിച്ചു ഒരു കൊച്ചു പോയാൻ. അപ്പോൾ മധുസാർ ഇങ്ങനെ നോക്കി എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് ചേച്ചിന്ന് ഡയറക്ഷൻ പറഞ്ഞു. ഡയറക്ഷൻ എന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ പറഞ്ഞു ഞാൻ പോയി. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പുള്ളി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ക്ലാബോർഡ് കൊണ്ടുവന്ന് ക്ലാബോർഡ്, അപ്പോൾ ക്ലാബോർഡൊക്കെ കൊടുക്കാൻ എനിക്ക് നേരത്തെ തന്നെ തറവായിട്ട് എൻ്റെ ബ്രദർ പഠിപ്പിച്ചു തന്നിരുന്നു. അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നു, ഗോപികുമാർ, അദ്ദേഹം സംവിധായകനായിരുന്നു, അപ്പോൾ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ തറവായിട്ട് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ചെയ്യുന്ന അത് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒരു മടിയില്ല, വരുന്നു കറക്റ്റായി നമ്പർ കൊടുക്കുന്നു, എഴുതുന്നു, മയക്കുന്നു ഒക്കെ എനിക്കറിയും. അപ്പോൾ അത് നോക്കിയിട്ട് രണ്ടാമതെന്ന് ചോദിച്ചു എവിടുന്നാണ് വരുന്നത് ചോദിച്ചു. ഞാൻ പാലക്കാട് കൊല്ലം കൂടാതെ ഇങ്ങനെയാണ് പറഞ്ഞു. ഓ വെരി ഗുഡ്, ഗോപിയുടെ ബ്രദറാണോ? അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ കുറേ പടങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറെ വരയ്ക്കുമ്പോഴേക്കും മധുസാറിനെ കാണാറുണ്ട്. മധുസാറിനെ കാണും, സംസാരിക്കും. മധുസാറൊക്കെ അന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ വന്നതാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് കുറേ കൂടി ഒരു ധാരണയുണ്ട് അവരെയൊക്കെ മനസ്സിൽ. അതുകൊണ്ട് നമ്മളതൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ആധികാരികമായി തന്നെ അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് അത്രയും അക്സെപ്റ്റ് ചെയ്യില്ല. അത് നാല് പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ കുട്ടി, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് സീരിയസ്നെസ് ഒന്നും അറിയില്ല. ഞാൻ പോയി തർക്കിക്കും, പലപ്പോഴും നോക്കുക എന്നെ ശ്രദ്ധിക്കും, സീരിയസ് ആയിട്ട് തർക്കിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് പിക്ചർ ജലതരംഗം, അതിൽ മധുസാറിനെയും ഷീലയാണ് അതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്നു മധുസാർ അഭിനയിക്കാൻ വന്നു. അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോഴേക്കും മധുസാർ വലിയ സംവിധായകനായി കഴിഞ്ഞു, സീക്കനിലൊക്കെ ചെയ്ത് ഇങ്ങനെ വളരെ പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ഡയറക്ടർക്ക് പോയിട്ട് നമുക്കൊരു കാര്യം പറയാൻ തന്നെ പേടിയാണ്. കാരണം ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാം വേണം മധുസാർ. നമ്മളൊരു കൊച്ചു പയ്യനാണ്, അപ്പോൾ 21 വയസ്സായിട്ടുള്ള അപ്പോഴേക്കും ആരും മിണ്ടില്ല, ആരും മധുസാറത്തൊന്നും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ മധുസാറ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ അല്ല എന്ന് പറയും. മധുസാറൊന്നും നോക്കും ഞാൻ അവിടെയെന്ന് മധുസാറിനെ മോത്ത് നോക്കിയിട്ട് അങ്ങനെ പറയുന്ന നേരത്തെ ഷീല വരെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് ഞാൻ സത്യമല്ലേ പറയുന്നത്, എന്നാലും അങ്ങനെ പറയാൻ പറ്റില്ല, അദ്ദേഹം സീനിയറല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കാര്യം പറയേണ്ടത് പറഞ്ഞു. പക്ഷേ അത് മധുസാറിന് മനസ്സിലാകുന്നു. മധുസാറ് ചെറിയ കുട്ടിയെ വലിയ കുട്ടിയല്ല, മധുസാറ് കൊച്ചു കുട്ടികളെയും വലിയവരെയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണ്. അവർ പറയുന്നത് എന്താണോ അത് കറക്റ്റായി ശ്രദ്ധിക്കും. അത് കുട്ടികളാണെങ്കിലും കറക്റ്റായിട്ട് അതേ മറുപടി ആയിരിക്കും പറയുക. അത് വലിയ ആളോടാണെങ്കിലും അത് നോ ആണെങ്കിൽ നോ തന്നെ പറയും. അതിന് ആരുടെ മുഖത്ത് നോക്കിയിട്ടും എല്ലാം തുറന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് മധുസാറ്. അപ്പോൾ ഞാൻ അങ്ങനെപോലെ വെട്ടി തുറന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ 10-15 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറയണ്ടായി, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ എല്ലാവർക്കും കുറച്ച് ഐസ്ക്രീമും ലഡ്ഡു ഒക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സാറിൻ്റെ പിറന്നാളാണോ? അല്ല, ഞാൻ പറയാം. അങ്ങനെ കുറച്ച് കാശി കൈ എപ്പോഴും ഷർട്ടിൻ്റെ കയ്യിലാണ് ഇങ്ങനെ കാശി ചുരുട്ടി വെച്ചിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തന്നു തന്നു ഞാൻ കൊടുത്തിട്ട് കുറച്ച് ലഡുവും ഐസ്ക്രീമും ഒക്കെ വാങ്ങി വെപ്പിച്ച് ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കാറുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ ലഡുവും ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്? അത് ചന്ദ്രൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തേക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കൊടുക്കണം, കൊടുക്കൂ പറയാം. അപ്പോൾ എല്ലാവരും 200 ലഡു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിന് ശേഷം പറഞ്ഞു ഈ ലഡു ഐസ്ക്രീമൊക്കെ എന്തിനാ തന്നതെന്ന് അറിയാമോ? ഞാൻ ഉമാ സ്റ്റുഡിയോ പറഞ്ഞിട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ ബാനറിൽ ഞാൻ ഇന്നേരം ഒരു പടവും ചെയ്തിട്ടില്ല. ഞാൻ അതിന് പടം ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി ഉത്തരവാദിത്വം ഓടി നടന്ന് ജോലി ചെയ്യും, സമയത്തിന് വരും ഒക്കെ ചെയ്യും. മാസം രാവിലെ 10 മണി കഴിഞ്ഞാൽ വരില്ല, എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിക്ക് അറിയാം 10 മണി 12 മണി. ഞാനങ്ങനെയല്ല, രാവിലെ 6 മണിക്കൊക്കെ കഴിയുന്നതിന് കൂടെ വരും ഒക്കെ ചെയ്ത്. അതുകൊണ്ട് ചന്ദ്രനെ ഞാൻ അതിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. ഉമാ സ്റ്റുഡിയോയുടെ ഫിലിംസ്
ചന്ദ്രനാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഉമ സ്റ്റുഡിയോയിലേക്ക് വരുന്നതും അസ്തമയം. അപ്പോൾ അസ്തമയം തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അസ്തമയം എന്നുള്ള പേര് മാറ്റണം, അത് അറമ്പറ്റുന്ന പേരാണ്. കുറേ അന്ധവിശ്വാസികളോടാണ് സിനിമയിലുള്ളത്, കാരണം നമ്മൾ ഒരുപാട് കാശിറക്കുമ്പോൾ ഒരുപാട് ജ്യോത്സ്യന്മാരെ പോയി കാണുന്ന എല്ലാവരും ഉണ്ടായിരുന്നല്ലോ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് ഭാസ്കര മാഷം ഒക്കെ പറഞ്ഞു എന്തിനാ ആ പേരിടുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഉദ്ദേശിച്ചു ഭാസ്കര മാഷം ഉദയം പറഞ്ഞൊരു സിനിമ എടുത്തു, അതിലും അത് സാർ അഭിനയിച്ചു, ആ സിനിമ ഓടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഉദയം ഓടിയില്ലെങ്കിൽ പിന്നെ അസ്തമയത്തിനെ കുറിച്ച് എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ മാസ്കാർ ഒന്നല്ല, നമുക്ക് ആ പേരിനെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ശ്രീകുമാരൻ തമ്പി രണ്ട് സോങ്സ് എഴുതി, അന്ന് എൻ്റെ ശിഷ്യനായിരുന്ന സത്യൻദ്രകാട് രണ്ട് പാട്ട് എഴുതി. അങ്ങനെ അതിൽ അസ്തമയം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ സോങ് തന്നെ ഉണ്ട്, നാളെ കിഴക്ക് ഒതുക്കാൻ ഇന്ന് പടിഞ്ഞാറ് അസ്തമയം. അങ്ങനെ ആ വരികളെന്ന് അങ്ങനെ പറഞ്ഞ് എഴുതിച്ചിട്ട് അങ്ങനെ ആ തുടങ്ങി. അത് എൻ്റെ ഒരു സിനിമയിലെ അടുത്ത സ്റ്റെപ്പായിരുന്നു. ഡോക്ടർ ബാഷിൽ നിന്ന് തുടങ്ങി സിനിമയിൽ നിന്ന് അസ്തമയം കളറിലേക്ക് കടന്നു. അതെൻ്റെ ജീവിതത്തിലും പിന്നെ കളറായിരുന്നു. അജയ സന്ധ്യ തന്നാവാകനം അപാരതേ നിൻ വിസ്മയ സുസ്മിതം അസ്തമയം. പിന്നെ എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴും മദസാർ ചെയ്ത കുട്ടികളുടെ സിനിമയായിരുന്നു മിനി. അതും പ്രൊഡ്യൂസർ മദസാറായിരുന്നു, മദസാർ അഭിനയിച്ചില്ല, മദസാർ ചെയ്തു. അതിനായിരുന്നു എനിക്ക് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു നിമിത്തം പോലെ എന്നും മദസാർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്റെ കണ്ണു മൂടിയ നിന്നെ കാണാൻ കനവു തോണി. ഒരു ഡയറക്ടർ ആവണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയണം, ഒരു മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയണം. ടെക്നോളജി ഈസ് ഡിഫറെൻറ്റ്, ടെക്നോളജി നമുക്ക് കൂടെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടാവും. എങ്കിൽ പോലും ഞാൻ എഡിറ്റിംഗ് പഠിച്ചു, അതിനുശേഷം പോയിട്ട് കൂടെ നിന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു. എൻ്റെ വർക്ക് ചെയ്ത എല്ലാ ക്യാമറമാരോട് ചോദിച്ചു വെച്ചിട്ട് ഞാൻ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 17-18 സിനിമകൾ ചെയ്തു, ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ പഠിച്ചപ്പോൾ ബാലു മഹേന്ദ്ര വർക്ക് ചെയ്യുമ്പോഴും എസ് ജെ തോമസ് വർക്ക് ചെയ്യുമ്പോഴും യു രാജഗോപാൽ മെല്ലിയറ ഇവരോടൊക്കെ ചോദിക്കരുത് അതെന്തെങ്ങനെ. അപ്പോൾ അവർ കൊച്ചു കുട്ടിയായതുകൊണ്ട് വളരെ കൗതുകത്തോടെ എനിക്ക് പറഞ്ഞു തരുന്നു. വിൻസെന്റ് മാഷൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ട്രിക് ഷോട്ട്സ് എടുക്കാൻ പഠിച്ചു. അതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ പലർക്കും ട്രിക് ഷോട്ട്സിന് എന്താണെന്ന് പോലും അറിയില്ല. എന്ത് പറഞ്ഞാൽ അത് നമുക്ക് ഡിജിറ്റൽ ചെയ്യുക, ഗ്രാഫിക്സ് ചെയ്യുക എന്ന് പറയുന്നവരേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഞാനിപ്പോഴും ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ പോലും ഞാൻ ട്രിക് ഷോട്ട്സ് ചെയ്യാറുണ്ട്. അതെങ്ങനെ ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്നു. അത് നമ്മൾ പഠിച്ചു, അത് ഒബ്സർവ് ചെയ്ത് ഇപ്പോഴും നമ്മളതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സിനിമയിൽ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു ഡയറക്ടർ ചുമ്മാ നമ്മളൊരു ഡയറക്ഷൻ പഠിച്ചുകൊണ്ട് ഡയറക്ടർ ആയാൽ ആവില്ല. നമ്മൾക്ക് ഡ്രൈവർ ടു ഡയറക്ടർ എന്നാണ് പറയുന്നത്. ആ വണ്ടി ഓടിക്കാൻ അറിയണം, എന്നാലേ ആ ഫുള്ളായിട്ടുള്ളൊരു വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. യെസ്, അത് വണ്ടി ഓടിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു കാർ നിർത്തിയിട്ടുണ്ട്, അയ്യോ ആ കാറൊന്ന് മാറ്റിയിടണമല്ലോ പറഞ്ഞാൽ അയ്യോ ഡ്രൈവർ വന്നിട്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും. ഞാനൊക്കെ അടിച്ച് ഓടിപ്പോയിട്ട് കൊണ്ട് കാറെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ മാറ്റിയിട്ട് വരും. ഞാൻ സിനിമയിൽ അസ്റ്റൻഡാറായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഓടിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പോലും പഠിച്ചത്, അങ്ങനെ പഠിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ഒരു ഡയറക്ടർ ആവണമെങ്കിൽ ഒബ്സർവേഷനാണ് മെയിൻ എല്ലാത്തിനെ കുറിച്ചും. കഥ മാത്രമല്ല, ഒരു താളബോധം ഉണ്ടാവണം, സംഗീതം അറിഞ്ഞിരിക്കണം, കളേഴ്സിനെ കുറിച്ച് അറിയണം. നമ്മൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ആ ഡ്രസ്സിട്ടാൽ എന്തായിരിക്കും ആ സ്ക്രീനിൽ വരുമ്പോൾ വരുന്ന ഇമ്പാക്റ്റ്, ആ ക്യാരക്ടറിന് ഈ ഡ്രസ്സ് സൂട്ടബിൾ ആവുമോ, ആ ബാക്ക്ഗ്രൗണ്ടിന് ഇത് സൂട്ടബിൾ ആവുമോ, ആ ലൊക്കേഷന് മാച്ച് ആവുമോ, ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ. അങ്ങനെ മാത്രമല്ല, ഇത് ഈ സീനിൽ ഔട്ട്ഡോറിൽ ആ സീൻ ഡ്രസ്സിട്ട് എടുത്താൽ അത് കഴിഞ്ഞ് അയാൾ അദ്ദേഹം അടുത്ത സീനിൽ വരാൻ പോണ ഇൻഡോർ ആയിരിക്കാം, അതിനും കൂടി മാച്ച് ആവുമോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. വെറും ഡയറക്ഷൻ നമ്മളൊരു ബുക്ക് നോക്കി പഠിച്ചിട്ടോ ഈ നീന്തൽ പുസ്തകം നോക്കി പഠിച്ചിട്ട് വെള്ളത്തിൽ ചാടിയാലേ നമുക്ക് അപകടം പറ്റും. സോ അപ്പോൾ നീന്തൽ പുസ്തകം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല, പ്രാക്ടീസ് തന്നെ പഠിക്കണം. അതുപോലെ ഇത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ് പഠിക്കുക. സത്യത്തിൽ ഡയറക്ടർ എല്ലാം അറിഞ്ഞിരിക്കണം. സംവിധായകൻ പി ചന്ദ്രകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അതിൽ അടുപ്പിൽ സ്നേഹത്തിൻ ചൂടു കാട്ടാൻ നീയുമാത്രം പൊന്നേ നീയുമാത്രം. സഹായം ലക്ഷ്മി പരശുരാമൻ, രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ.
ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി.